ഇട്ട് നോക്കണം എന്നുള്ള ലുക്കും ആണ് എൻ്റെ അടുത്ത് ആദ്യം സംസാരിക്കുന്നത്. ഞാൻ ചെന്ന് എന്തോ ഒരു പരിപാടിയുടെ ഇടയിലാണ് ഞാൻ ചെല്ലുന്നത്, വീട്ടിലെന്തോ ഭയങ്കര എന്തോ തിരക്കുള്ള പരിപാടിയുടെ ഇടയിൽ ഞാൻ ചെല്ലുന്നു. ഇന്ന് ഞാൻ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും പോയി കണ്ടേക്കാം, പക്ഷെ അവരോട് പറഞ്ഞു ഞാനൊരു കുറച്ചേരേ ഇരിക്കുള്ളൂ ഒന്ന് കണ്ടിട്ട് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും നോക്കാം എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ പോകുന്നത്. അവിടെ ചെന്നു സംഭവം ഞാൻ കേട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഓൾമോസ്റ്റ് ഒരു 2 hours ഞാൻ അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഞാൻ നാളെ ഒന്നും കൂടി വരാം, എന്നിട്ട് നമുക്കൊരു പ്രോപ്പർ മീറ്റിംഗ് ഒന്നും കൂടി നടത്താം. കാര്യം വളരെ രസകരമായിട്ടുള്ള രീതിയിലായിരുന്നു തരുൺ ഈ പരിപാടി നമ്മളത് പ്രസൻറ്റ് ചെയ്തത്. കാര്യം നമുക്ക് ഒരുപാട് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസും പോലീസ് കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത് വളരെ നാച്ചുറലായിട്ടുള്ള വളരെ സാധാരണ ശരിക്കും ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പരിപാടി എങ്ങനെയാണ് സംഭവിക്കുന്നത് അങ്ങനെയാണ് തരുൺ പരിപാടി നമ്മളടുത്ത് പ്രസൻറ്റ് ചെയ്തത്. സോ ആദ്യം പുള്ളി ആദ്യത്തെ നോട്ടത്തിൽ തന്നെ എനിക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തന്നെ ഞങ്ങൾ ചാടി വീഴുക ചെയ്തത് പരിപാടി നമ്മൾ എന്തായാലും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഈ തരുൺ ഇങ്ങനെ പറഞ്ഞ പോലെ തന്നെയായിരുന്നു തരുൺ പടം ഷൂട്ട് ചെയ്യുമ്പോഴും വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ ഷൂട്ട് ചെയ്തേക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ഓപ്പറേഷൻ ജാവ. നമ്മുടെ അടുത്ത് ഒരു കഥ ഡയറക്ടർ പറയുമ്പോൾ അത് പുള്ളി എത്രത്തോളം ആ സിനിമയെ ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് പുള്ളിയുടെ സംസാരത്തിൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും. അത് ഒരു 80% അത് നമുക്ക് ഒരു കോൺഫിഡൻസ് അതിനകത്ത് തരും. പിന്നീടുള്ളത് റിയലി നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണ്, ഫസ്റ്റ് ഡേ ഷൂട്ട് ചെയ്യുമ്പോഴാണ് അത് കാണുന്നത്. പായത്തോസ് ഷൂട്ട് ചെയ്തു, ഷൂട്ട് ചെയ്യുമ്പോഴും നമുക്ക് ചെറിയ ടെൻഷൻ ഉണ്ട്, ഈ പറഞ്ഞേക്കുന്നത് തന്നെ നമുക്ക് കിട്ടുമെന്ന്. കാര്യം നമുക്ക് ഒരു നടനെ സംബന്ധിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും അങ്ങനത്തെ പല അടികളും കിട്ടാറുണ്ട്. കാര്യം നമ്മൾ ഡയറക്ടർ പറയുന്നത് കേട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാൻ ലൊക്കേഷൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ അത് ഒരിക്കലും അതായിരിക്കില്ല, ഒരിക്കലും ആ പുള്ളി ഉദ്ദേശിക്കുന്ന സംഭവമായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ മനസ്സുദ്ദേശിക്കുന്ന സാധനമായിരിക്കില്ല പുള്ളിയോട് എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് ഡേ പുള്ളി ഷൂട്ട് ചെയ്തു, അന്ന് വൈകിട്ട് തന്നെ നമ്മളുടെ എഡിറ്റർ നമ്മൾ എഡിറ്റ് ചെയ്ത സംഭവം കാണിച്ചപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ നമ്മൾ വേറൊരു വണ്ടി അടുത്ത ഗിയറിലേക്ക് ഇട്ടൊരു അവസ്ഥയിലേക്കായി. നമ്മൾ ഇത് പരിപാടി കറക്റ്റ് ഫ്ലോ തന്നെ പോകുന്നതെന്ന് എനിക്ക് ലുക്കിനും പ്രോപ്പർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ശരിക്കും ഒരു നടൻ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് വേഴ്സറ്റൈൽ ആവണം, പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് വളരെ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ, എല്ലാ നടന്മാരെ പോലെ ഞാൻ. പക്ഷേ ഇപ്പോൾ അത് ഭാഗ്യവശാണോ നിർഭാഗ്യവശാണോ എന്നറിയില്ല, എനിക്ക് ചിലപ്പോൾ ഒരുപാട് ഹ്യൂമർ ടച്ചുള്ള ക്യാരക്ടേഴ്സാണ് കിട്ടിയിരുന്നത്. അപ്പോൾ ഒരു പാറ്റേൺ ഓഫ് ക്യാരക്ടേഴ്സാണ് എനിക്ക് കുറേ നാളായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് പടങ്ങൾ മാറി മാറി ചെയ്തതെങ്കിലും പക്ഷേ എനിക്ക് ടോട്ടലി ഒരു റിയലിസ്റ്റിക് പ്രോപ്പർ സിനിമയിൽ എനിക്ക് അത്യാവശ്യം സീരിയസ് ആയിട്ടുള്ള പ്രോപ്പർ ഇമോഷൻസ് കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെയാണ് ജാബ മുമ്പിൽ എൻ്റെ വന്ന് നിന്നത്. അപ്പോൾ ഇതപ്പോൾ ഈ ആൻ്റണി എന്ന ക്യാരക്ടർ കേട്ട് കഴിഞ്ഞപ്പോൾ ഇത് പ്രോപ്പർ എല്ലാ ഇമോഷനിലൂടെ പോകുന്നത്, പല ഡൗൺഫോൾസ് ഉണ്ട്, നല്ലോണം ക്യാരക്ടേഴ്സ് അവരുടെ കുറേ സന്തോഷം എന്ന സംഭവങ്ങളുണ്ട്, അപ്പോൾ പല രീതിയിൽ കയറി കയറി പോകുന്നുണ്ട് ക്യാരക്ടർ. അപ്പോൾ അത്രയും ഡെപ്തുള്ളൊരു ക്യാരക്ടർ കിട്ടിയത് വളരെ സന്തോഷം. സ്ഥിരം കണ്ടുവരുന്ന സിനിമകളിൽ എൻ്റെ ഒരു അപ്പിയറൻസും അല്ലെങ്കിൽ സംസാരിക്കുന്ന ശൈലിയോ ബോഡി ലാംഗ്വേജ് പോലും ഈ ക്യാരക്ടറിന് വരരുതെന്ന് നമുക്ക് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം ഹോംവർക്കുകൾ നമ്മൾ ചെയ്തായിരുന്നു. കാര്യം നമ്മൾ സംസാരിക്കുന്ന ചിലപ്പോൾ എൻ്റെ മിക്കവാറുള്ള സിനിമകളിലെ ചിലപ്പോൾ ലൗഡ് റിയാക്ഷൻസും പരിപാടികളൊക്കെ ആയിരിക്കാം. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് വളരെ റിയലിസ്റ്റിക് പരിപാടിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത്. വളരെ രസമുള്ളൊരു കാസ്റ്റായിരുന്നു ഇപ്പോൾ ഇതിലെ. കാര്യം ഒരിക്കലും ഒരു ക്ലീഷേ കാസ്റ്റായിരുന്നില്ല. ശരിക്കും സിനിമ ഒരു പോലീസ് എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന നേരത്ത് നമ്മൾക്ക് മനസ്സിൽ വന്നൊരു കാസ്റ്റ് ഉണ്ടാവും. ആ കാസ്റ്റ് തന്നെ ബ്രേക്ക് ചെയ്തിട്ടുള്ള കുറേ പരിപാടികളാണ് നമുക്കിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഒരു യങ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിലെ ഒരു സുഖം വെച്ച് കഴിഞ്ഞാൽ അത് ഒരു സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാരുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമുക്ക് ഏറ്റവും കിട്ടുന്ന സുഖം എന്ന് വെച്ചാൽ എല്ലാവരും ഒരു 100% കൊടുക്കുന്നത്. സാധാരണ ഇപ്പോൾ ഒരു ഡയറക്ടറും ബാക്കിയെല്ലാം പുതിയ പഴയ ആൾക്കാരും വലിയ ആൾക്കാരും ആകുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് മാറുമായിരിക്കും അതിൻ്റെ പരിപാടികൾ. പക്ഷേ ഒരു ഗ്രൂപ്പ് ഓഫ് പുതിയ ആൾക്കാരെന്ന് പറയുമ്പോൾ അവർക്ക് എല്ലാവർക്കും അവരുടെ മാക്സിമം 100% കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ സിനിമയിൽ നിൽക്കുന്നത്. ഫായിസ് അൺബിലീവബിൾ, നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. മലയാള സിനിമയുടെ സൂപ്പർമാൻ ആവാൻ ഉള്ള ആളാണ് ഫായി. കാര്യം ക്യാമറ പിടിച്ച് പുള്ളി സർക്കസ് വരെ കളിക്കാത്തൊരു അവസ്ഥയിലായിരുന്നു. ഈ സ്ക്രിപ്റ്റിനോട് വെച്ചാൽ ഓരോ ദിവസവും നമുക്ക് ഇത് ഔട്ട് കാണുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ക്ലിയറായി നമുക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം ഈ സ്ക്രിപ്റ്റിന് ആവശ്യമുള്ള സംഭവങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ
ആവശ്യമുള്ളത് ചിലപ്പോൾ കുറേ ഇൻപെർഫെക്ഷൻസ് ആയിരിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ ഫോക്കസ് ഔട്ടുകളും പരിപാടികളും പ്രോപ്പർ ഫ്രെയിം, ഇതാണ് ഫ്രെയിം, നാല് പേര് നിൽക്കുന്നു, നാല് പേര് ഇങ്ങനെ നിൽക്കണം, ഒരാൾ ഇവിടെ, ഒരാൾ ഇവിടെ, ആ ഒരു പരിപാടിയൊന്നുമല്ല പിടിച്ചിരിക്കുന്നത്. ചിലപ്പോൾ അത് ഇൻപെർഫെക്ഷൻ ആണ്, പക്ഷേ അതാണ് അതിൻ്റെ പെർഫെക്ഷൻ, അതിന് അതാണ് അതിൻ്റെ സുഖം എന്ന് നമുക്ക് ഷൂട്ട് ചെയ്ത് ഗ്രാജുവലി കൃത്യം എല്ലാ ദിവസവും നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് തരുണിൻ്റെ ബുദ്ധിയാണ്. ജെയ്ക്സിനും ഒരുപാട് ചെയ്യാനുള്ള, ഒരുപാട് പണിയുള്ളൊരു സ്ക്രിപ്റ്റാണ്. കാര്യം പല രീതിയിലുള്ള ഇമോഷൻസിലൂടെ പടം കടന്നു പോകുന്നുണ്ട്. എഡിറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ ഉണ്ടയുടെ ഒക്കെ എഡിറ്ററാണ് ആംഗ്രി. അപ്പോൾ പുള്ളിയും ഗംഭീര വർക്കാണ് എന്നാൽ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാര്യം എനിക്ക് ശരിക്കും വളരെ കൺവിൻസിംഗ് ആയിട്ട് തോന്നിയത് ഫസ്റ്റ് ഡേ തന്നെ നിഷാദ് നമുക്ക് ഷൂട്ട് ചെയ്തത് എഡിറ്റ് ചെയ്ത ഒരു രീതി, നമ്മൾ ബ്രോ ഇങ്ങനത്തെ ഒരു പാറ്റേണിലായിരിക്കും നമ്മൾ പിടിച്ച് വെക്കുന്നത് ഒന്ന് കണ്ടു നോക്കുന്നു പറഞ്ഞ് കണ്ടപ്പോൾ ശരിക്കും ആ ഒരു എഡിറ്ററിന് മുഖത്തുള്ള അഹങ്കാരം എനിക്ക് കാണായിരുന്നു. ആ അഹങ്കാരം അവൻ്റെ കോൺഫിഡൻസ് തന്നെയായിരുന്നു. അത്രയും ഗംഭീരമായിട്ടാണ് പടത്തിൻ്റെ പേസ് കൃത്യമായിട്ട് അവന് മനസ്സിലായി. പടത്തിൻ്റെ കൂടെ നിന്നാണെന്ന് ചെയ്തിരുന്ന നിഷാദ് നമ്മളത് ഇങ്ങനെ. അവനും സിനിമയെ കുറിച്ച് ഭയങ്കര ആഗ്രഹങ്ങളുണ്ടാകും, നമുക്ക് ഇങ്ങനെ ആക്കണം, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. തരുണായിട്ട് അത്രയും അവർ ഹോം വർക്ക് ചെയ്തിട്ടുണ്ടായി. സോ അതെല്ലാം എഡിറ്റിലും റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതൊരു നല്ല സിനിമയാണ്. സോ ഇതൊരു എൻ്റർടൈനറുമാണ്. ഇത് ആൾക്കാർക്ക് പ്രോപ്പറായിട്ട് നമുക്ക് അവെയർ ആവാനും പറ്റും. കുറേ സംഭവങ്ങളുണ്ട് ഇങ്ങനെയും, നമ്മൾ ആൾക്കാരെ പറ്റിക്കപ്പെടാം, ജോലി തട്ടിപ്പുകളുണ്ട്, അതൊക്കെ വളരെ ഇതായിട്ട് കോമൺ ആയിട്ട് നടക്കുന്നതാണ് നമ്മുടെ നാട്ടിലിപ്പോൾ. ജോലി തരാമെന്നൊക്കെ പറഞ്ഞാൽ സിമ്പിളായിട്ട് പൈസ മേടിച്ചിട്ട് പോകുന്ന പോലത്തെ പരിപാടികളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതെല്ലാം സൈബർ, ഈ മൊബൈൽ ടെക്നോളജി വളരുന്നതനുസരിച്ച് അത്രയും സൈബർ ക്രൈമിൻ്റെ റേറ്റും കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതൊരു അവെയർനെസ്സും ഉണ്ട് ഇതിനകത്ത്, പക്ഷേ ഒരു നല്ലൊരു സിനിമയും ഉണ്ട് ഇതിനകത്ത്.